മുട്ടയുടെ മഞ്ഞ കഴിക്കരുത്, നട്ട്സ് കഴിക്കാൻ പേടി. പാല് പാട മാറ്റിയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് മാറ്റിയിട്ടുള്ള ഫാറ്റ് ഫ്രീ മാത്രമേ കൊളസ്ട്രോൾ വരാതിരിക്കാനായിട്ട് കുടിക്കാറുള്ളൂ. അതുപോലെ തന്നെ എണ്ണ കളയാനായിട്ട് ന്യൂസ് പേപ്പർ, പഴംപൊരിയൊക്കെ ന്യൂസ് പേപ്പറിൽ നെക്കിയാണ് മിക്ക ആളുകളും കഴിക്കുന്നത്. അതുപോലെ മീറ്റ് ആണെങ്കിൽ ലീൻ മീറ്റാണ് കഴിക്കുന്നത്, കോക്കനട്ട് ഓയിൽ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള മെസ്സേജുകളും കേൾക്കാറുണ്ട്. കൊഴുപ്പിന് എല്ലാവർക്കും പേടിയാണ്, കൊളസ്ട്രോൾ വരാതിരിക്കാനാണ് മിക്ക ആളുകളും ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കൊഴുപ്പ് അവോയ്ഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊഴുപ്പ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്താൽ അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. കൊഴുപ്പ് ആവശ്യമില്ലാതെ കഴിക്കുകയും അതുപോലെ ഹെൽത്തി ആയിട്ടല്ലാത്ത കൊഴുപ്പ് കഴിച്ചാലാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും മറ്റു അസുഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് കൊഴുപ്പാണ് നല്ലത്, ഏത് കൊഴുപ്പല്ല നല്ലത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫാറ്റ് ഫോബിയ എന്ന് വിളിക്കുന്നത്, അതായത് കൊഴുപ്പിനോടുള്ള പേടി. കൊഴുപ്പിനോടുള്ള പേടി കാരണമാണ് ആരും നട്സ് കഴിക്കാത്തത്. ആരുടെ അടുത്ത് നട്സ് ചോദിച്ചാലും അയ്യോ അത് കൊളസ്ട്രോൾ ആണ്, അമിതമായി കഴിക്കാൻ പാടില്ല എന്ന് പറയും. കഴിക്കാറ് പോലുമില്ല. നമ്മുടെ ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയുമുള്ള നട്സ് എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആക്ച്വലി ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. ഒരു അഞ്ചോ എട്ടോ നട്സ് കഴിക്കുന്നത് ഹാർട്ടിന് വളരെ നല്ലതാണ്. ഈ ഫാറ്റ് ഫോബിയ കാരണം ശരിക്കും പല എണ്ണകളും മാർക്കറ്റിലോട്ട് എത്തി. നിങ്ങൾക്കറിയായിരിക്കും ഡാൽഡ, വനസ്പതി പോലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതായത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ശരിക്കും തെറ്റാണ്. ഹൈഡ്രോജിനേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഇതുപോലെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഓയിലും ശരീരത്തിന് വളരെയധികം ഡേഞ്ചറസ് ആണ്. നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്, ബേക്ക്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ ഫ്രൈഡ് ഫുഡ്സ്, ഇതെല്ലാം ഹൈഡ്രോജിനേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ്. അതുകൊണ്ടാണ് അത് ഹാർട്ടിന് നല്ലതല്ല എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പമില്ല, അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയും. ഇതെവിടെയാണ് കാണുന്നത്? മീനിൽ കാണുന്ന കൊഴുപ്പ് വളരെ നല്ലതാണ്. നട്ട്സിൽ കാണുന്നത്, ആൽമണ്ട്സ് കാണുന്നതെല്ലാം, സൺഫ്ലവർ സീഡ്, ഇതിലെല്ലാം കാണുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഫാറ്റും പ്രോട്ടീനും അതുപോലെ കാർബോഹൈഡ്രേറ്റ്സും നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം. നട്ട്സ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്ക് സംശയം വരും, കാഷ്യൂനട്ട് മാത്രമാണോ? അല്ല, വാൽനട്ട്, ആൽമണ്ട്, അതുപോലെ തന്നെ ചിയർ സീഡ്സ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇതിലെല്ലാത്തിലും ധാരാളം ഗുണങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെ ഒരു ദിവസത്തെ എനർജിയിൽ 20% ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റിനൊരു ഘടകമുണ്ട്, അത് നല്ലതല്ല. അത് 10% കൂടുതൽ ഒരു കാരണവശാലും നമ്മുടെ ആഹാരത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ട്രാൻസ് ഫാറ്റ് എന്ന ഒരു സാധനമുണ്ട്, അത് അതിനേയും കാട്ടും ഡേഞ്ചറസ് ആണ്. അത് ഒട്ടും പാടില്ല, സീറോ ആണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറേണ്ടത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് ഫുഡ്സ്, അതുപോലെ തന്നെ എണ്ണയിൽ വീണ്ടും 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 ഇട്ട് പൊരിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസിലെല്ലാം ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് കൂടുതൽ ഡേഞ്ചറസ്. നമ്മളെന്താണ് പേടിച്ച് കഴിക്കുന്നത്? നമ്മൾ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പേടിക്കും, നമ്മൾ പാല് പാട മാറ്റി കഴിക്കാനായിട്ട് നോക്കും, നമ്മൾ നട്ട്സ് കഴിക്കില്ല, പക്ഷേ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും, ബേക്കറി ഐറ്റംസ് കഴിക്കാനായിട്ട് നോക്കും. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് 10% കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏതൊക്കെയെന്ന് അറിയോ? റെഡ് മീറ്റ് എല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന മട്ടൺ, ബീഫ്, പോർക്ക്, ഇതെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അത് 10% കൂടുതൽ ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഫുൾ എനർജിയുടെ 10% മാത്രമേ സാച്ചുറേറ്റഡ് ഫാറ്റ് പാടുള്ളൂ. ബട്ടർ, ചീസ്, ക്രീം, കോക്കനട്ട് ഓയിൽ എല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോക്കനട്ട് ഓയിൽ മിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. 10% നമ്മുടെ എനർജി സാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്നാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫാറ്റ് കഴിക്കരുത് അല്ലെ, ഫാറ്റ് ഫോബിയ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് ഒരു ശരിക്കും ഒരു ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ആണെന്ന് പറയാം. പലതരത്തിലുള്ള പുതിയ പുതിയ കമ്പനികൾ, വനസ്പതി, ഡാൽഡ പോലുള്ള കമ്പനികൾ വരികയും അത് മാർക്കറ്റ് കീഴടക്കുകയും ചെയ്തു. ശരിക്കും അത് ഹൈഡ്രോജിനേറ്റഡ് ഓയിലാണ്. ഹൈഡ്രോജിനേറ്റഡ് ഓയിലും റിഫൈൻഡ് ഓയിലും ഡേഞ്ചറസ് ആണ്. റിഫൈൻഡ് ഓയിലും എണ്ണ കനക്കാതിരിക്കാനും കേടാകാതിരിക്കാനും വേണ്ടി അതിനകത്ത് പ്രിസർവേറ്റീവ്സും അതുപോലെ പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടാണ് റിഫൈൻഡ് ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അതൊന്നും വലിയ പ്രശ്നമല്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അമിതമാക്കാനും പാടില്ല. അപ്പോൾ കുട്ടൻപിള്ളയ്ക്ക് പറ്റിയ ഒരു അബദ്ധം പറയട്ടെ. കുട്ടൻപിള്ള ശരിക്കും മുട്ട നല്ലതാണെന്ന് കരുതി മുട്ടയൊക്കെ കഴിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞ് മുട്ടയുടെ മഞ്ഞ കഴിക്കാമെന്നതിന് മുട്ടയുടെ മഞ്ഞയും കഴിച്ചു തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ സാധനത്തിലും കോക്കനട്ട് ഓയിൽ ഇട്ട് പൊരിക്കാൻ തുടങ്ങി. അതായത് മീനൊക്കെ ഫുള്ള് എണ്ണയെ മുക്കി പൊരിക്കുന്ന രീതിയിൽ, അതായത് മുക്കി പൊരിക്കുന്നു പറഞ്ഞാൽ മീൻ അടിയിലാണ്, എണ്ണ മുകളിലാണ്, ആ രീതിയിൽ പൊരിച്ച് കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മുട്ടയാണെങ്കിലും മുട്ട അടിയിലും എണ്ണ ഫുള്ള് നിറച്ച് പൊരിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? അദ്ദേഹത്തിന് കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസും എല്ലാം ഉണ്ടായി. അപ്പം എണ്ണയുടെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ മിതമായി ഉപയോഗിക്കുക, കാരണം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫാറ്റും നിർബന്ധമായിട്ടും നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഏറ്റവും എളുപ്പം ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മീൻ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കിട്ടുന്നുണ്ട്.
നമ്മൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള ഓയിൽ, ഈ ഡാൽഡ വനസ്പതി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്, നല്ലതല്ല. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ ഒട്ടും നല്ലതല്ല. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് പല ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, പ്യുവർ റിഫൈൻഡ് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അത് തെറ്റാണ്, അതും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഈ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.